നമസ്തേ ഡോക്ടർ. നമസ്തേ മീര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ ഹസ്ബൻഡിന് ഷുഗറോ പ്രഷറോ ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഷുഗർ വരുമോ എന്ന് വലിയ ഉത്കണ്ഠയുണ്ട്. ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഷുഗർ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വളരെ നിസ്സാരമാണ്. ഷുഗർ വന്നിട്ടുള്ളവർക്ക് ഷുഗർ കുറയാനും ഷുഗർ വരാത്തവർക്ക് മേൽ ഷുഗർ ഉണ്ടാവാതിരിക്കാനുമുള്ള സാധ്യതയാണ് ഇവിടെ നമ്മൾ ഇല്ലാതാക്കുന്നത്. ചെറിയ ഒരു കുഞ്ഞു ടിപ്പാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും യുക്തിയായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടും. ഇന്ന് എല്ലാവരും പുറമേയുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. വീടുകളിലായാൽ പോലും നമ്മൾ കൊഴുപ്പുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. നിസ്സാരമായ ഉഴുന്നും അരിയും ചേർത്ത ഭക്ഷണ സാധനങ്ങളുടെ കൂടെ ചായ, കോഫി മുതലായവ നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും ചായ കുടിക്കുമ്പോൾ, അതായത് പാൽ ചേർത്ത ചായ കഴിക്കുമ്പോൾ, ഉഴുന്ന് ചേർത്ത ദോശയോ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ ഒരുമിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉഴുന്നും പാലും ദഹിക്കുവാൻ വളരെ പ്രയാസമുള്ളതും ദഹനം നടക്കുമ്പോൾ ഒരുപാട് കൊഴുപ്പിനെ ഉണ്ടാക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കടയിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ നിന്നും ദോശ കഴിക്കുമ്പോൾ മാക്സിമം ഫിൽട്ടർ കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി ഇവ ഇങ്ങനെ കഴിക്കാൻ ശ്രദ്ധിക്കുക, പാൽ ഒഴിവാക്കുക. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, ഉപകാരപ്രദമായ ഉപദേശമാണ് താങ്കൾ എനിക്ക് നൽകിയത്. എനിക്കിത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും, നമ്മളൊരു നല്ല കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം അവരുടെ ജീവിതം മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ, ഭക്ഷണം തന്നെയാകുന്നു വരുന്നത്. ചിട്ടയോടുള്ള ഭക്ഷണ രീതിയും കൃത്യമായ വ്യായാമവും രോഗങ്ങളെ അകറ്റുന്നതിന് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ശുഭദിനം.